ഹലോ സ്ഥലക്കും അപ്പോൾ സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിച്ചു മടുത്തവർക്കും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്കിത് കഴിക്കാനായിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കി ആക്കി എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുമിച്ച് വെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഞാനിവിടെ നമ്മൾ പൊടിയെടുത്തിട്ടുള്ള അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഒരു കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തമായിട്ട് ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതിനെ കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും അര ടീസ്പൂൺ കടുക് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു പകുതി സവാളി ഒരു പകുതി തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ കുറച്ച് കരുവേപ്പില അരിഞ്ഞെടുത്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റോ കെബേജോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുറേശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് ഒല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഗോതമ്പ് ബാറ്റർ അത് റെഡിയാക്കി എടുത്ത സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഈ ഒരു തിക്കിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് അപ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതായത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ എല്ലാവിധ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കാം ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് പെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാനിലെ ചുറ്റെടുക്കാം അപ്പം നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി എടുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് മാവതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരുപാട് ചുറ്റിച്ചെടുക്കുന്നില്ല എന്നാൽ ഒരുപാട് അങ്ങനെ കട്ടിയിലും അല്ല ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന പോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ നമുക്ക് ഇതുപോലെ പാനിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഫാനിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണം ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നല്ല കട്ടിയിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അത് അടുത്തതും സെയിം രീതിയിൽ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇത്രയും പലഹാരം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവർ സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പാനിൽ അങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചപ്പാത്തി കുഴച്ച് പരത്തി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടി പ്ലേറ്റും തന്നെയാണിത് അപ്പോൾ ഇന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ കാണാം